കർത്താവിൽ ബഹുമാനരെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം ക്രിസ്തീയ ജീവിതത്തിന്റെ വാതിലുകളെ സംബന്ധിച്ചതിന്റെ ഒന്നാം ഭാഗമാണ് നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് കൃപ നൽകിയത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ചില വാതിലുകൾ ഉണ്ടായിരുന്നു. ആ വാതിലുകളെയാണ് നെഹെമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്ന 10 വാതിലുകൾ എന്നും ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. അതിൽ ആദ്യമായി നാം പഠിച്ചത് ആട്ടുവാതിലിനെ കുറിച്ചാണ്. അതിന് യാതൊരുവിധ അറ്റകുറ്റപ്പണിയും ആവശ്യമായി വന്നത് അവിടെ നമ്മൾ വായിക്കുന്നു പുരോഹിതന്മാരാണ് ചെയ്യുന്ന. ഈ ആട്ടുവാതിൽ നമ്മുടെ രക്ഷയുടെ വാതിലിനെ സൂചിപ്പിക്കുന്നു. അതിന് വേണ്ടുന്നതെല്ലാം നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തുവാണ് ചെയ്യുന്നത് എന്ന് നാം പഠിക്കുകയുണ്ടായി. 2-ാമതായി പഠിച്ചത് മീൻവാതിലിനെ കുറിച്ചാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ സുവിശേഷ വേലയിൽ അധ്വാനിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വാതിലാണ്. എവിടെയാണ് സുവിശേഷീകരണത്തിന്റെ വാതിലുകളിൽ തകർച്ച സംഭവിച്ചിരിക്കുന്നത്? അത് കണ്ടെത്തി അവിടെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതിന്റെ അനിവാര്യത അത് നമ്മെ ഓർപ്പിക്കുന്നു. മീൻവാതിലിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ എവിടെയെല്ലാം തകർന്നു കിടക്കുന്നു എന്നുള്ളത് കണ്ടെത്തി അത് ശരിയായ നിലയിൽ പരിഹരിച്ചില്ലായെങ്കിൽ മീൻപിടുത്തത്തിൽ പരാജയപ്പെട്ടു പോകും, ആത്മാക്കളെ നേടുന്നതിൽ പരാജയപ്പെട്ടു പോകും എന്നും ചിന്തിച്ചു. 3-ാമത് പഴയ വാതിലാണ്. അത് വാസ്തുവിൽ നമ്മുടെ ആദ്യ സ്നേഹത്തെയും ആദ്യ സമർപ്പണത്തെയും ആദ്യ കാഴ്ചപ്പാടിനെയും സൂചിപ്പിക്കുന്ന വാതിലാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട നാളിൽ നമുക്കുണ്ടായിരുന്ന സമർപ്പണം, കർത്താവിനോടുള്ള സ്നേഹം, അതുപോലെ കർത്താവിനോടുള്ള വിധേയത്വം, അതിന് എവിടെയെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കിയിട്ട് ആ തകരാറ് വചനപ്രകാരം പരിഹരിക്കുന്ന വാതിലാണ് പഴയ വാതിൽ. 4-ാമത്തേത് താഴ്വര വാതിലാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ വിനയത്തെയും താഴ്മയെയും കർത്താവിനോടുകൂടെയുള്ള താഴ്ചയെയും അതനുസ്മരിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചത് കുപ്പവാതിലിനെ കുറിച്ചാണ്. വിശ്വാസ ജീവിതത്തിന്റെ സുഗമമായ പുരോഗമനത്തിനും വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും തടസ്സമായി നിൽക്കുന്ന മാലിന്യങ്ങളെ നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൂരവേ വലിച്ച് എറിഞ്ഞ് കളയുന്നതിനെ അത് സൂചിപ്പിക്കുന്നു. ഇനി ശേഷിക്കുന്ന 5 വാതിലുകളാണ്. ആ വാതിലുകളാണ് ഒന്നൊന്നായി ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി ഉറവുവാതിൽ, നീരുറവുവാതിൽ എന്ന് പറയും. 15-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഈ വാതിൽ എന്ന് പറയുന്നത് ഈ പട്ടണത്തിന്റെ കിഴക്കേ മൂലയുടെ ഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴിയാണ് താഴ്വര വാതിലിലേക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോകാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ശരിയായ നിലയിൽ കഴുകുന്ന, ശുദ്ധീകരിക്കുന്ന നീരുറർ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തവും ദൈവത്തിന്റെ വചനവുമാണ്. ദൈവ വചനത്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലും പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണത്താലുമാണ് ഒരു ക്രിസ്തീയ വിശ്വാസി അനുദിന ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്ന് പൗലോസ് പറയുന്നു. ഒരിക്കൽ സ്ഥാനീയമായി യേശു ക്രിസ്തു വിശ്വസിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ശുദ്ധീകരണം നമ്മെ സ്വർഗത്തിന് സ്വീകാര്യമുള്ളവരാക്കി മാറ്റി. അതായത് പരിശുദ്ധാത്മാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത അവനിൽ വിശ്വസിച്ച് നമ്മെ വിശുദ്ധീകരിച്ച് പിതാവിന്റെ സന്നിധിയിൽ നമ്മെ സ്വീകരണമുള്ളവരാക്കി മാറ്റി കൊടുത്തു. ഇത് ഒരിക്കലും എന്നേക്കുമായി സാധിച്ച കാര്യമാണ്. എങ്കിലും ലോക മാലിന്യങ്ങളിൽ കൂടെ ചവിട്ടി മുമ്പോട്ട് പോകുന്ന നമ്മുടെ വാദങ്ങളിൽ പലപ്പോഴും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മാലിന്യങ്ങൾ വന്നുകൂടാൻ സാധ്യതയുണ്ട്. അതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള നിരന്തര ശുദ്ധീകരണത്തിലൂടെ, ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നാം വിശുദ്ധീകരിച്ച് ക്രിസ്തു അനുരൂപികളായി തീരുന്ന പ്രക്രിയയാണ് ഈ നീർവാതിൽ നമ്മെ ഓർപ്പിക്കുന്നത്. ഈ ഫൗണ്ടൻ ഗേറ്റ്, അതായത് അത് തന്നെ ഉറവുവാതിൽ നമ്മെ ഓർപ്പിക്കുന്നു. ഉറവുവാതിൽ എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന്റെ മലിനീകരണം നീക്കുവാൻ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട നീരുറവയെ കാണിക്കുന്നു.
അത് കാലങ്ങളിലെ ക്രൂശും പരിശുദ്ധാത്മാവായ ദൈവം ക്രിസ്തുവിൻ രക്തത്താൽ നമുക്ക് നൽകുന്ന ശുദ്ധീകരണത്തെയും ശ്രദ്ധിക്കാറുണ്ട്. ഏഴാമത്തെ വാതിലാണ് നീർവാതിൽ എന്ന് പറയുന്നത്. 26 വാക്യം. ഈ വാതിൽ എന്ന് പറയുന്നത് പട്ടണത്തിന്റെ കിഴക്കേ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നു. 119 സങ്കീർത്തനത്തിന്റെ 89 വാക്യം നാം വായിക്കുമ്പോൾ, ദൈവമേ യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് പറയുന്നു. ഈ പറയപ്പെട്ട 10 വാതിലുകളിൽ അറ്റകുറ്റപ്പണി ആവശ്യമില്ലാത്ത ഒരൊറ്റ വാതിലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് നീർവാതിലായിരുന്നു. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവ വചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന് ഒരു അറ്റകുറ്റപ്പണിയും ആവശ്യമില്ല. വചനത്തിന്മേൽ അറ്റകുറ്റപ്പണി ചെയ്ത് വചനത്തെ വചനമല്ലാതാക്കി തീർക്കുന്ന വിപരീത ഉപദേശകന്മാർ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പല ആളുകളും ദൈവവചനം എപ്രകാരം നൽകപ്പെട്ടിരിക്കുന്നു അപ്രകാരം അത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട പകരം വചനത്തെ തങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടിക്കളയുകയും തങ്ങളുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അത് ഗുരുതരമായ തെറ്റാണ്. ഒരിക്കലും റിപ്പയറിംഗ് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി ആവശ്യമില്ലാത്തതായി വന്ന ഈ വാതിൽ നീർവാതിലാണ്. അതാണ് 119 സങ്കീർത്തനം 89 വാക്യം. യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സ്വർഗത്തിൽ ഒരിക്കലും അഴിവില്ലാത്തതായി നിൽക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലാണ് പഠിക്കുന്നത് പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ഇന്ന് ന്യായ പ്രമാണത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞ് പോകുകയില്ല. ഇത് വസ്തുവിൽ ഈ പറയപ്പെട്ട 10 വാതിലുകളിലെ 7 വാതിലാണ്. വേദപുസ്തകത്തിലെ 7 പെർഫെക്ഷൻ അതായത് പൂർത്തീകരണത്തെ സമ്പൂർണതയെ കാണിക്കുന്നതാണല്ലോ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവത്തിന്റെ വചനം സമ്പൂർണമാണ്, അഴിവില്ലാത്തതാണ്, മാറ്റമില്ലാത്തതാണ്, ഒരിക്കലും അഴിഞ്ഞു പോകാത്തതാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നു, നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു. ദൈവവചനത്താൽ നാം ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് എഫേസ്യരിലെ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. വചനമാകുന്ന നേർക്കഴികളിലാൽ അവൻ നമ്മെ ശുദ്ധീകരിച്ചു എന്ന് വായിക്കുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ യേശു ക്രിസ്തുവിന്റെ പരിപാവനമായ രക്തത്തിൽ കുളിച്ചവനാണ്. അതായത് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ്. ഇനി അവർക്ക് ആവശ്യമായിരിക്കുന്നത് കുളിയല്ല, കഴുകലാണ്. അതുകൊണ്ട് നമ്മൾ പത്രോസിന്റെ കാല് കഴുകാൻ യേശു സിയോൻ മലയിൽ പോലും ചെല്ലുമ്പോൾ, ഗുരു ഞാൻ നിന്റെ കാലത്ത് കഴിയേണ്ടത്, നീ എന്റെ കാലല്ല എന്ന് പത്രോസ് പറയും. യേശു അവനോട് ഞാൻ നിന്നെ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ വാക്കിന് മറുപടി പറഞ്ഞത്, ഞാൻ നിന്റെ കാൽ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കും ഓഹരിയും ഇല്ല എന്നാണ്. പത്രോസ് വീണ്ടും ജനിച്ചവനായിരുന്നു, രക്ഷിക്കപ്പെട്ടവനായിരുന്നു, ദൈവരാജ്യ പ്രവേശന യോഗ്യനായിരുന്നു. എങ്കിലും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള കഴുകലുകൾ നിരന്തരം പ്രാപിക്കേണ്ടത് അവനാവശ്യമായിരുന്നു. ദൈവത്തിന്റെ വചനമാകുന്ന നീർക്കഴുകലിനാൽ വിശ്വാസികളായ നാം അനുദിനം നമ്മുടെ ക്രിസ്തീയ ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്താൽ നമ്മെ ശുദ്ധീകരിക്കുകയും അങ്ങനെ നാം ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും വിശുദ്ധരും നിഷ്കളങ്കരുമായി പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി 8 വാതിലാണ് അടുത്തത്. അതിനെ ഹോർസ് ഗേറ്റ് അതായത് കുതിരവാതിൽ എന്ന് പറയുന്നു. രാജാവിന്റെ കുതിരകളെ ഈ വാതിൽ വഴിയാണ് പട്ടണത്തേക്ക് പ്രവേശിപ്പിച്ചു പോകുന്നത്. ഈ വാതിൽ എഫേസ്യരിലെ 6:10-17 വാക്യങ്ങളിലും 2 തിമോത്തി 1:1-4 വാക്യങ്ങളും സൂക്ഷ്മമായി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ക്രിസ്തീയ ജീവിതത്തിന്റെ പോരാട്ടത്തെ പോർക്കളതയാണ് അത് സൂചിപ്പിക്കുന്നത്. വിശ്വാസ ലോകത്തിലായിരിക്കുമ്പോൾ അവന് 3 മണ്ഡലങ്ങളിലുള്ള പോരാട്ടമുണ്ട്, ലോകം, ജഡം, പിശാച്. ഈ 3 മണ്ഡലങ്ങളിലും നിരന്തരമായി പോരാട്ടം കഴിക്കേണ്ടവനാണ് ഒരു ക്രിസ്തീയ വിശ്വാസി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തമുള്ളതല്ല എന്ന് പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിരന്തരമായി യുദ്ധക്കളത്തിലാണ്. There is no time in the life of a believer that he retreats from battle. പോരാട്ടത്തിൽ നിന്ന് ഒരു വിശ്വാസി ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയവും ഈ ഭൂമിയിൽ ഇല്ല. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്ന മഹത്തരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം പോരാടേണ്ടത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസം വേണ്ടി പോരാട്ടം കഴിക്കേണ്ട ഒരു ആവശ്യമെന്നും ദൈവവചനം പറയുന്നു. യൂദാ 3 വാക്യം, കപടഭക്തി, അതുപോലെ അസന്മാർഗീയത,
ഉപദേശ വിഷയങ്ങളുള്ള അസ്ഥിരത കുരുന്നിലെ വിശ്വാസികളെ പോലെ മലിനന്മാരെ സഭാന്തരീക്ഷത്തിൽ പ്രവേശിപ്പിക്കുക, മലിനപ്പെട്ടവർ ശുശ്രൂഷകൾ ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടും നിരന്തരമായി ദൈവവചന അടിസ്ഥാനത്തിൽ പോരാട്ടം കഴിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് അനിവാര്യമാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ അതിപ്രധാനമായ ഗേറ്റാണ് അല്ലെങ്കിൽ വാതിലാണ് ഇവിടെ പറയപ്പെടുന്ന ഈ പോരാട്ടത്തിന്റെ വാതിൽ, കുതിരവാതിൽ എന്ന് പറയുന്നത്. ഈ വാതിലൂടെയുള്ള നമ്മുടെ പോരാട്ടം എത്ര കാലം നാം ഈ ഭൂമി ജീവിക്കുമോ അത്രയും കാലവും നാം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒന്നാണ്. അടുത്തതായി ഒൻപതാമത്തെ വാതിലാണ്. ഒൻപതാമത്തെ വാതില് കിഴക്കേ വാതിൽ എന്ന് പറയുന്നു. വാസ്തവത്തിൽ അത് സൂര്യൻ ഉദിച്ചു വരുന്ന വാതിലാണ് കിഴക്കേ വാതിൽ. കിഴക്കേ വാതിൽ ഈ വാതിൽ വഴിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എങ്ങോട്ട് പോയത്? നഗരത്തിലേക്ക് ഈ പ്രവേശിച്ചത്. അതായത് അവിടെ കർത്താവിന്റെ പട്ടണ പ്രവേശനം. താൻ കഴുതപ്പുറത്ത് നീതി സൂര്യനായി അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയുള്ള പുത്രനായി പട്ടണത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടത് ഈ വാതിൽ വഴിയാണ്. ആ വാസ്തവത്തില് ഈ വാതിൽ നമുക്ക് കർത്താവ് ഈ വാതിൽ വഴിയാണ് കർത്താവിനെ പിടിച്ചുകൊണ്ട് ക്രൂശിപ്പാനായിട്ട് പോയത്. അതിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്, ഇന്നവരെ തുറന്നിട്ടില്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഗ്ദത്ത മെഷിയയുടെ ട്രയംഫൽ എൻട്രി പ്രതീക്ഷിക്കുന്നത് ഈ വാതിൽ വഴിയാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് ഒലിവുമലയിലേക്ക് ദർശനമുള്ള ഈ വാതിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ നമ്മെ ആവർത്തിച്ച് ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു പോയത് ഈ വാതിൽ വഴിയാണ്. എസ്കെ പ്രവാചക പുസ്തകം 10:16-22 വാക്കുകൾ. ഇനി നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന് പറയുന്ന വിഷയം നാം എല്ലാവരും പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വിഷയമാണ്. കർത്താവ് യേശു ഇനിയും വരാൻ പോകുന്നത് നമ്മൾ മനസ്സാക്കണം. കർത്താവ് യേശു വരാൻ പോകുന്നത് ഈ കിഴക്കേ വാതിൽ വഴിയാണ്. അതായത് ഒരിക്കൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ടവനായി ഈ വാതിൽ വഴിയായി പാളയത്തിന്റെ പുറത്തേക്ക് കഷം സഹിക്കുവാൻ വലിച്ചെടുക്കപ്പെട്ടുകൊണ്ട് പോയ ദൈവത്തനായ യേശു ക്രിസ്തു തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷയാകുമ്പോൾ ഈ വാതിൽ വഴിയായി മടങ്ങി വരും. ഇന്നും യെരുശലേം പട്ടണത്തിന്റെ അവശേഷിക്കുന്ന വാതിലുകളിൽ ലോക്ക്ഡപ്പായി, അതായത് പൂട്ടപ്പെട്ടതായി കിടക്കുന്ന ഈ വാതിൽ ഇതുവരെ ആരും തുറന്നിട്ടില്ല. അതിന്റെ കാരണം അവർ പറയുന്നത് തങ്ങളുടെ പ്രതീക്ഷിത മെഷിഹ വരും നാളിൽ പ്രത്യക്ഷനാകുമ്പോൾ അവർ ഈ വാതിൽ വഴിയായി പട്ടണത്തിലേക്ക് പ്രവേശിക്കും എന്നാണ്. 1 Thessalonians 4:13-18 വാക്കിൽ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട് എന്നാം വായിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് വേഗത്തിൽ വരികയും അവന് തന്റെ രാജഭരണം ഏറ്റെടുക്കുകയും അവൻ രാജാവായി നമ്മുടെ മേൽ വാഴുകയും ചെയ്യും. ഒരു ഏറ്റവും ഒടുവിലായി പറയപ്പെടുന്ന വാതില് ഈ ഹമീഫ് കത് വാതിൽ എന്നാണ്. ഹമീഫ് കത് വാതിൽ, അതിനെ മിഫ്കാദ് വാതിൽ എന്നും പറയാറുണ്ട്, ഹമീഫ് കത് വാതിൽ എന്നും പറയാറുണ്ട്. ഇൻസ്പെക്ഷൻ ഗേറ്റ്, അതായത് ന്യായവിധിയുടെ വാതിൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇവിടെയാണ് ഓരോ ഇസ്രായേലിനും തങ്ങളുടെ ജീവിതത്തിന്റെ തെറ്റുകളോ കുറവുകളോ പാപങ്ങളോ ഒക്കെ ഉണ്ടായെങ്കിൽ അതിനായി ന്യായവിസ്താര സഭയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്ന വാതിലാണ് ഇവിടെ പറയപ്പെടുന്ന ഹമീഫ് കത്ത് വാതിൽ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇനിയും നിവർത്തിക്കപ്പെടുവാനുള്ള 3 ന്യായവിധിയെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യവർഗത്തിന്മേലുള്ള പാപത്തിന്റെ ഭയാനകമായ ന്യായവിധി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ പരിമരണത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി സഹിക്കുകയുണ്ടായി. എന്നാൽ അനധിവിദൂര ഭാവിയിൽ കുരന്തരക്കെഴുതിയ 2 ലേഖനം 5:10 വാക്യവും റോമാലേഖനം 14:10 വാക്യവും നമ്മെ സൂചിപ്പിക്കുന്ന പോലെ വിശ്വാസികൾക്ക് വേണ്ടി കർത്താവ് തന്റെ ന്യായാസനം സ്ഥാപിക്കുകയും ആ ന്യായാസനത്തിൽ വെച്ച് വിശ്വാസികൾ ന്യായം വിധിക്കപ്പെടുകയും ചെയ്യും. ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട ശേഷം തന്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് ചെയ്ത പാപങ്ങൾ, മോഷണം, കൊലപാതകം, വ്യഭിചാരം, സഹോദരഘാതകം, നുണ, അസൂയ, അട്ടിമറി, സഹോദരന്മാരുടെ അവസരങ്ങളെ അട്ടിമറിച്ചത്, അത് ക്യാപ്ചർ ചെയ്തത്, അവർക്ക് വിരോധമായി സാമ്പത്തിക നന്മകൾക്ക് മുടക്കം വരുത്തിയത്, അവരെ കുറിച്ച് അപശ്രുതി പറഞ്ഞു വരുത്തിയത്, അവരെ മാനസികമായി ദണ്ഡിപ്പിച്ചത്, അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചത്, പിന്നെ സ്വയം ജീവിതത്തിൽ രഹസ്യമണ്ഡലങ്ങൾ ചെയ്തുകൂട്ടിയ പാപങ്ങൾ, അവയിൽ ഏറ്റുപറയപ്പെടാത്തവയും പരിഹരിക്കപ്പെടാത്തവയും എല്ലാം
ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ ശോധന ചെയ്യപ്പെടും. അവിടെ വെച്ച് അവനവൻ ശരീരത്തിലേക്ക് നമ്മൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കണമെന്ന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന് പൗലോസ് പറയുന്നു. രണ്ടാമത്തത് മത്തായി 25:31-36 വാക്യങ്ങളാണ്. ദൈവം കർത്താവായ യേശു ഇസ്രായേൽ ദേശത്തിന്റെ ചുറ്റുപാടുമുള്ള ജാതികൾക്കായി ഒരുക്കപ്പെടുന്ന ന്യായവിധി, അതിനെ ജാതികളുടെ ന്യായവിധി എന്നും യഹോശാഫാത്ത് താഴ്വരയിലെ ന്യായവിധി എന്നും ഒക്കെ പറയാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് പാപികളുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയാണ്. വെളിപ്പാട് പുസ്തകം 20:11-17 വാക്യങ്ങൾ ഇതിനെ അന്ത്യന്യായവിധി എന്നും പറയുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ ന്യായവിധിയില്ല. അപ്പൊ വിശ്വാസികളുടെ ന്യായവിധിയും ജാതികളുടെ ന്യായവിധിയും പിന്നെ രക്ഷിക്കപ്പെടാത്ത സകലയാളുകളുടെയും അന്ത്യന്യായവിധിയുമാണ് ഇനിയും ഭൂമിയിൽ സമയപാലുള്ളത്. ഇപ്പൊ നെഹെമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 10 വാതിലുകളെ കുറിച്ച് പറയുന്നു. 1 ആട്ടുവാതിൽ, 2 മീൻവാതിൽ, 3 പഴയ വാതിൽ, 4 താഴ്വരവാതിൽ, 5 കുപ്പവാതിൽ, 6 ഉറവുവാതിൽ, 7 നീർവാതിൽ, 8 കുതിരവാതിൽ, 9 കിഴക്കേ വാതിൽ, 10 ഹമീഫത് വാതിൽ, അതായത് ന്യായവിസ്താര സഭയുടെ വാതിൽ. പ്രിയപ്പെട്ടവരെ, ഈ 10 വാതിലുകളും ക്രിസ്തീയ ജീവിതത്തിന്റെ 10 വാതിലുകളെ സൂചിപ്പിക്കുകയാണ്. ഇതിൽ ഏതെല്ലാം വാതിലുകളാണ്? ദൈവവചനത്തെ സൂചിപ്പിക്കുന്ന നീർവാതിലൊഴികെ എല്ലാ വാതിലുകൾക്കും അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഈ വാതിലുകളിൽ ഏതെല്ലാം വാതിലുകൾക്ക് എവിടെയെല്ലാമാണ് തകരാറുകൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മെ തന്നെ സ്വയം ചോദിക്കുക. മറ്റൊരുത്തിന്റെ വാതിലിന് എന്ത് പണിയുണ്ടെന്ന് നോക്കാൻ നമുക്ക് വ്യഗ്രതയുണ്ട്. എന്റെ ജീവിതത്തിന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ മക്കളുടെയും എന്റെ മനോഭാവത്തിന്റെയും വാതിലുകൾക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമുണ്ടോ, പല തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഓരോരുത്തരും തന്നെ താൻ ശോധന ചെയ്യണം എന്നാണ് ദൈവം പറയുന്നത്. മറ്റുള്ളവരെ ശോധന ചെയ്യാൻ പറയുന്നത് നമ്മെ തന്നെ ശോധന ചെയ്യുക. അതുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ സ്റ്റഡി ഇവിടെ നിർത്തുന്നതിന് മുമ്പ് പറയട്ടെ, ഈ 10 വാതിലുകൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ സൂക്ഷ്മ ശോധന ചെയ്യേണ്ട വാതിലുകളാണ്. ഇതിന്റെ ഏതെങ്കിലും ഭാഗത്ത് തകരാറുകളോ അറ്റകുറ്റപ്പണികളോ ഉണ്ട് അല്ലെങ്കിൽ ആവശ്യമായി വരുന്നുവെന്ന് കണ്ടാൽ തിരുവചന പ്രകാരം അതിനെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് പട്ടണത്തിന്റെ വാതിലുകൾ അറ്റകുറ്റം ഇല്ലാതെ അതിന്റെ പൂർത്തി പകർത്തുകയും പട്ടണം സുരക്ഷിതമായി എത്തുകയും ചെയ്യുന്നത്. ദൈവസഭ കർത്താവിന്റെ സന്നിധിയിൽ കുറ്റമറ്റതായി നിലകൊള്ളുവാൻ നമ്മുടെ ജീവിതത്തിന്റെ വാതിലുകളിൽ ഏതെല്ലാം ഭാഗത്ത് തകരാറുണ്ടോ അതൊക്കെ പരിഹരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സുവിശേഷം ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്.